നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ശക്തന്റെ തട്ടകം കീഴടക്കി പുലികൾ. പുലിക്കളി കാണാൻ ഒഴുകിയെത്തിയത് വൻ ജനസാഗരം. പുലിയിറക്കത്തോടെ തൃശൂരിലെ ഓണാഘോഷം സമാപിച്ചു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. ഗുരുവായൂരിൽ തെരുവുനായ്ക്കൾ വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ സീറ്റും റക്സിനും കടിച്ചുകീറി നശിപ്പിച്ചു. വലിയക്കര ടോൾ പ്ലാസയിൽ വാഹനത്തിരക്ക് പതിവാകുന്നു. വാഹനങ്ങളുടെ നിര 1 കിലോമീറ്ററോളം നീണ്ടു. ടോൾ പ്ലാസയിൽ തിരക്ക് രൂക്ഷമായിട്ടും പോലീസ് വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറായില്ലെന്ന് ആക്ഷേപം. പരിയാരം കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറുന്നത് പതിവാകുന്നു. വെള്ളം കയറുന്നത് മൂലം കുറ്റിക്കാട് മേഖലയിൽ വാഴ, കപ്പ കൃഷി വിളവെടുക്കാനാകാതെ നശിക്കുന്നു. പാലപ്പള്ളി ചക്കിപ്പറമ്പ് ഭാഗത്തെത്തിയ കാട്ടാനകളെ തുരത്തിയോടിച്ച് കുങ്കിയാനകൾ. തിങ്കളാഴ്ച കുങ്കിയാനകളെ വെള്ളിക്കുളങ്ങര വനമേഖലയിലേക്ക് അയക്കും. വിശദാംശങ്ങളിലേക്ക്. സ്വരാജ് റൗണ്ട് ചുറ്റി നിന്ന ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു രണ്ടാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം നടന്ന പുലിക്കളി അരങ്ങേറിയത്. പുലിച്ചുവടുകളുമായി മേയറും പ്രതിപക്ഷ നേതാവും. പുലിയിറക്കത്തോടെ സാംസ്കാരിക നഗരിയുടെ ഓണാഘോഷങ്ങൾക്കും സമാപനമായി. പുലിമടകൾ വിട്ടിറങ്ങിയ പുലിസംഘങ്ങൾ സ്വരാജ് റൗണ്ടിലെ നടുവിലാലിലെത്തി ഗണപതിക്ക് നാളികേരം ഉറച്ച ശേഷം ആടിത്തിമിർത്തു. ആദ്യമെത്തിയത് പൂങ്കുന്നം, പിന്നാലെ ശക്തൻ, അയ്യന്തോൾ, കാനാട്ടുകര, വിയ്യൂർ സംഘങ്ങളും. പുലിക്കൊട്ടിനൊത്ത ചുവടുകളുമായി കുട്ടിപ്പുലി മുതൽ വലിയ വയറൻ പുലി വരെ കളി തുടങ്ങിയതോടെ നഗരം ആഘോഷത്തിമിർപ്പിലായി. അഞ്ച് സംഘങ്ങളിലായി 550 പുലികളാണ് നഗരം ചുറ്റിയത്. ഇവയ്ക്ക് പുറമെ ഓരോ സംഘങ്ങളുടേതായി പുലിവണ്ടിയും നിശ്ചല ദൃശ്യവും അകമ്പടിയേകി. വിവിധ ആശയാവിഷ്കാരങ്ങളാൽ സമ്പന്നമായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ. കൂട്ടത്തിലെ പുലിക്കൂടും ശ്രദ്ധേയമായി. ആടിത്തളർന്ന വലിയ വയറൻ പുലിയുടെ കൂടുകയറലും കാണികൾക്ക് കാഴ്ചയായി. ഇടവേളയ്ക്ക് ശേഷം നടന്ന പുലിക്കളി കാണാൻ പൂരം കണക്കെ നഗരത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. വിദേശികളും ഇക്കൂട്ടത്തിൽ സ്ഥാനം പിടിച്ചു. You know, show people the beauty of Kerala, God's own country, show the beauty of this festival and, you know, why it means so much to the people here. And just to come here at this time where the energy is the highest, that's when you'd like to share these stories. So there's the bigger festival. Puram. Yeah. So we're going to take it another level up because they say the next festival is maybe 10 times this. So we come for that. ഉച്ചയ്ക്ക് ശേഷം സ്വരാജ് റൗണ്ടിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷയ്ക്കായി വനിതാ പോലീസിന്റേതടക്കം വൻ സന്നാഹമുണ്ടായി. ആർപ്പുവിളികളുമായി ജനം വരവേറ്റ പുലിക്കൂട്ടം നാടുണർത്തിയെത്തി നഗരം കീഴടക്കിയാണ് മടങ്ങിയത്. പുലിക്കളി TCB തത്സമയം സംപ്രേഷണം ചെയ്തു. 2 ഇടവേളയ്ക്ക് ശേഷം സാംസ്കാരിക നഗരിയിൽ തിരിച്ചെത്തിയ പുലിക്കളി ആഘോഷം അതിഗംഭീരമായാണ് നാട് ആഘോഷിച്ചത്. നിരവധി പേരാണ് വിദേശത്തു നിന്നടക്കം ഈ പുലിക്കളി കാണാൻ എത്തിയത്. ഇനി അടുത്ത വർഷം കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തളച്ചറ, TCV. എല്ലാ വർഷവും പുതുമകൾ അവതരിപ്പിക്കാറുള്ള തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയിൽ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. നിരവധി പുതുമയാർന്ന പുലിക്കാഴ്ചകളാണ് പുലിപ്രേമികളുടെ മനം നിറച്ചത്. പുതുമകളുടെ പകർന്നാട്ടം തന്നെയായിരുന്നു ഇത്തവണത്തെ പുലിക്കളി. പുലിത്തെയ്യവും ആദ്യകാലത്ത് ഒലക്കമേൽ നിന്ന് പുലിക്കളി കളിച്ചിരുന്ന ഒലക്കപ്പുലിക്കളിയും കുതിരപ്പുറത്തെ പുലിയും പുലികൾക്ക് ആദ്യമായി പുലിപ്പാതുകം അവതരിപ്പിച്ചുമാണ് അയ്യന്തോൾ പുലിക്കളി സംഘം ഇത്തവണ വ്യത്യസ്തമായത്. സങ്കരയിനം പുലികളും വരയൻ പുലികളും പുള്ളിപ്പുലികളും തുടങ്ങി പുതുമയാർന്ന പുലിവരകൾ ഒരുക്കി വിയ്യൂർ സെന്റർ, പൂങ്കുന്നം, കാനാട്ടുകര, ടീം ശക്തൻ എന്നീ ടീമുകളും പുലിക്കളിയിൽ വ്യത്യസ്തത പകർന്നു. ഇതുപോലെ 1.5 വയറുള്ളവർക്ക് ഡിമാൻഡ് ഏറുന്ന ദിവസമാണ് നാലോണ നാൾ. വലിയ കുടവയറൻ പുലികളും കൗതുക കാഴ്ചയൊരുക്കി. നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞ വില നൽകി കുടവയറൻ പുലികളെ ടീമുകൾ ബുക്ക് ചെയ്തിരുന്നു. ഇതര സംസ്ഥാന പുലികളും ഇത്തവണ ചൂടുവെച്ചു. അച്ഛനും മകനും അച്ഛനും മക്കളും ചേട്ടനും അനിയനും പെൺപുലി, പെൺകുട്ടിപ്പുലി, അങ്ങനെ തുടങ്ങി പുതുമകളും നിരവധിയായിരുന്നു ഇത്തവണ. മാധ്യമപ്രവർത്തകൻ ഷെറിനും പുലിയായി നിറഞ്ഞാടി. അങ്ങനെ ഈ പുലിക്കളിയും പുലിപ്രേമികളുടെ മനം നിറച്ചു. ക്യാമറമാരായ കൃഷ്ണകുമാർ കെ മലയിലും ശിബി പോട്ടൂരിനുമൊപ്പം ശ്രീകേശ് ഉള്ളൻകര, TCV ന്യൂസ്. പുലിക്കളിയിൽ ചുവടുവെച്ച് അച്ഛനും മക്കളും
വിയൂർ സെന്റർ പുലിക്കളി സംഘത്തിലാണ് അച്ഛനും മക്കളും പുലികളായി പകർന്നാടി കൗതുക കാഴ്ചയൊരുക്കിയത്. അച്ഛൻ പുലി, മക്കൾ പുപ്പുലികൾ, വിയൂർ സെന്റർ പുലിക്കളി സംഘത്തിലാണ് ഈ കൗതുക കാഴ്ച. വിയൂർ സ്വദേശി സുശീലും മക്കളായ ആദിദേവും ഇഷാനിയുമാണ് പുലിക്കളിയിൽ ചൂടുവെച്ചത്. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇഷാനിയും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിദേവും പുലിക്കളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വേഷമിടാൻ തീരുമാനിച്ചത്. ഞാൻ ഇപ്പോൾ 10-ാമത്തെ പ്രാവശ്യമാണ് ഈ വിയൂർ സെന്ററിൽ 5-ാമത്തെ വട്ടം തുടർച്ചയായിട്ട്. രണ്ട് കോവിഡ് കാലത്തും ഒറ്റ പുലിയായിട്ട് ചെയ്തു. അങ്ങനെ 2017 തൊട്ട് തുടർച്ചയായിട്ട് ചെയ്തു പോകും. ഇപ്പോൾ ഈ പ്രാവശ്യം മോനും മോളും കൂടിയിട്ട് ചെയ്യുന്നത്. ചുമട്ടുതൊഴിലാളിയായ ചേർപ്പ് ഊരകം സ്വദേശി ജയനും മക്കളായ ആദിത്യൻ, അഭിജിത്ത് എന്നിവരും പുലികളായി നിറഞ്ഞാടി. എൻ്റെ മൂത്ത മോൻ്റെ പ്രായം 13 വയസ്സിലോട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ വേഷമിടുന്നത്. അപ്പോൾ 42 വയസ്സായി. അപ്പോൾ കൂട്ടിയാൽ മതി. അതിൻ്റെ ഇടയിൽ ഒന്ന് കല്യാണം കഴിച്ചപ്പോൾ അതൊന്ന് ഒന്ന് ഗ്യാപ്പ് വന്നത് മാത്രം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് വേഷമുണ്ട്. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിജിത്തും 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനും 2-ാം തവണയാണ് അച്ഛനൊപ്പം പുലിയായി വേഷമിടുന്നത്. അങ്ങനെ ഇത്തവണത്തെ പുലിക്കളി ഇവർക്ക് വീട്ടുകാരും കൂടിയായി. ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം ശ്രീകൃഷ്ണലാൻകര, ടിസി വിനോസ്. അച്ഛന്റെ ഓർമ്മയിൽ പുലിവേഷം കെട്ടി രാഹുൽ. 26 വർഷം രാഹുലിന്റെ പിതാവ് പടിഞ്ഞാറെ വെള്ളാനിക്കര കോനിക്കര വീട്ടിൽ മിനീഷ് കുമാർ പുലിക്കളിയിൽ വേഷമിട്ടിരുന്നു. 12 വർഷം മുൻപ് രാഹുലിനെയും പുലിക്കളിക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. നല്ല കുടവേറൻ പുലികളായ അച്ഛനും മകനും ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പിതാവ് മിനീഷ് മരണമടഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഒറ്റയ്ക്കാണ് ഇത്തവണ പുലിവേഷമിട്ടത്. അച്ഛനാണ് കൊണ്ടുവരാറ്. അച്ഛല്ലാത്ത ആദ്യത്തെ വർഷമാണ്. അതിൻ്റെതായ വിഷമമുണ്ട്. കാണുമ്പോൾ അച്ഛൻ്റെ ഓർമ്മ വരുന്നുണ്ട്. എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങനെ അറിയണ ആൾക്കാരുണ്ട്, അറിയണ പഴയ പുലികളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ ഓർമ്മ എപ്പോഴും വരുന്നുണ്ട്, ഇവിടെ നിൽക്കുമ്പോൾ. സംസ്ഥാനത്ത് തെരുവ് നായശല്യം പരിഹരിക്കാൻ അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. 152 ബ്ലോക്കുകളിലായി ABC സെന്റർ സജ്ജമായി. നിലവിൽ 30 എണ്ണം തയ്യാറായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കുവാനാണ് സർക്കാർ നീക്കം നടക്കുന്നത്. തെരുവ് നായ്ക്കളെ പിടികൂടാനോ കുത്തിവയ്പ്പ് നടത്താനോ സാധിക്കാത്ത അവസ്ഥയാണ്. തെരുവ് നായ വന്ധീകരണത്തിന് ജില്ലയിൽ 4 സെന്ററുകൾ ഉണ്ടെങ്കിലും കോർപ്പറേഷനിലെ സെന്റർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. നാട്ടിലെ നിരത്തുകൾ അടക്കി വാഴുന്ന തെരുവ് നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ്. ഗുരുവായൂരിൽ തെരുവ് നായ്ക്കൾ ഓട്ടോറിക്ഷയുടെ സീറ്റും റെക്സിനും കടിച്ചുകീറി നശിപ്പിച്ചു. കാരയൂർ LP സ്കൂളിനടുത്ത് കാട്ടിശ്ശേരി കാർത്തികേയന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വീടിന് മുൻവശത്ത് നിന്ന് നായ്ക്കളുടെ കുരകേട്ട് വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടപ്പോഴേക്കും നായ്ക്കൾ മതിൽ ചാടി രക്ഷപ്പെട്ടു. 4 നായ്കൾ ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. 10,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി കാർത്തികേയൻ പറഞ്ഞു. മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. നിരവധി പേർക്ക് കടിയേറ്റതിന് പിന്നാലെ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം തുടങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ദേശീയപാത പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹന തിരക്ക്. പുതുക്കാട് ആമ്പലൂർ സിഗ്നലുകളിലും ടോൾ പ്ലാസയിലും 1 കിലോമീറ്റർ വരെ വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയിരുന്നത്. പുതുക്കാട് സിഗ്നലിലേക്കുള്ള വാഹനങ്ങൾ നന്ദിക്കര വരെയും ആമ്പലൂർ സിഗ്നലിലേക്കുള്ള വാഹനങ്ങൾ പുതുക്കാട് വരെയും നീണ്ടു. ടോൾ പ്ലാസയിലും വാഹന തിരക്ക് അനുഭവപ്പെട്ടു. ഓണാവധിയുടെ സമാപനവും പുലിക്കളിയും ഒന്നിച്ചെത്തിയതാണ് തിരക്കിന് കാരണമായത്. ടോൾ പ്ലാസയിൽ തിരക്ക് രൂക്ഷമായിട്ടും പോലീസ് വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറായില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ് രാജ് കുറച്ചുനേരം ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. കപ്പത്തോട്ടിൽ നിന്നും തുടർച്ചയായി വെള്ളം കയറി കുറ്റിക്കാട് പ്രദേശത്തെ ഏക്കറുകണക്കിന് വാഴ കപ്പ കൃഷികൾ നശിച്ചു. കപ്പത്തോടിന്റെ ഇരുകരകളിലുമുള്ള പരിയാരം, കോടശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 100 ഏക്കർ കാർഷിക വിളകളാണ് വിളവെടുക്കാനാകാതെ ചീഞ്ഞളിഞ്ഞത്. ഏകദേശം 75 ഏക്കറിലെ നേന്ത്രവാഴകൾ വാടി നിൽക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. കുറ്റിക്കാട് ഇല്ലിക്കച്ചിറയിലെ മാളിയേക്കൽ ജോഷിക്ക് ഇത്തവണത്തെ കാലവർഷം വരുത്തിവെച്ചത് 20 ലക്ഷം രൂപയുടെ നഷ്ടം. ഒരു കുല പോലും വെട്ടിയിറക്കാൻ കഴിയാതെ ഇയാൾ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ 3000 വാഴകൾ വെള്ളക്കെട്ടിൽ നശിച്ചു. 2.5 ഏക്കറിലെ കപ്പക്കൃഷിയും ചീഞ്ഞുപോയി. സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത 10 ലക്ഷം രൂപ വെള്ളത്തിലായി. വാഴത്തോട്ടത്തിൽ നിന്നും ഇയാൾക്ക് ഇനി ലഭിക്കുക താങ്ങുകൊടുത്തിരുന്ന ഊന്നുവടികൾ മാത്രം. ഇതടക്കം ഓരോ വാഴയ്ക്കും ഇതിനകം 300 രൂപയോളം ചിലവാക്കിയിരുന്നു. കപ്പക്കൃഷിയുടെ കാര്യത്തിലും ഇതുതന്നെ അവസ്ഥ. കൃഷിയിടത്തിലെ വാഴപ്പിണ്ടികളും കപ്പത്തണ്ടും നീക്കം ചെയ്യണമെങ്കിൽ ഇനി വൻതുക ചിലവിടണം. പ്രളയത്തിന് ശേഷം തുടർച്ചയായി ഉണ്ടായ തിരിച്ചടികളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം കൃഷിയിലേക്കിറങ്ങിയ 55-കാരനായ ജോഷി.
ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ജോഷി പറയുന്നു. പലകീടലോ അതൊന്നും ഘട്ടമിട്ടിട്ട് കൃത്യമായിട്ട് ചെയ്യണില്ല. അത് പിന്നെയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ ചെറിയ അപാകങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിച്ചാൽ മാത്രമാണ് ഇനി ഇവിടെ ഈ ഒരു ഏരിയ ഒരു 1200 ഏക്കർ എന്ന് പറഞ്ഞാൽ പരിയാരം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം, കോടശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം, അതിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ. കർഷകർ കൃഷി ചെയ്യുമ്പോൾ പല കർഷകർ കൃഷി ചെയ്യാനെൻ്റെ വെളിച്ചത്തിൽ പലർക്കും ജോലി കിട്ടുന്നൊരു മാർഗ്ഗമാണ് ഈ കൃഷിമേഖല. അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടവർ അതെന്താണ് അതിൻ്റെ അപകടമെന്ന് പരിശോധിച്ച് അതിൻ്റെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചാലക്കുടി പുഴയിലെ പരിയാരം തടയണയാണ് കർഷകർക്ക് കനത്ത നഷ്ടം വരുത്തുന്നത്. വേനൽക്കാലത്ത് തടയണയിൽ ഇടുന്ന ഷട്ടറുകൾ പലപ്പോഴും യഥാസമയം മാറ്റാൻ കഴിയാറില്ല. ഇതുമൂലം കപ്പത്തോട്ടിൽ ആദ്യകാലത്തെ പോലെ പുഴയിലേക്ക് വെള്ളം ഒഴുകുന്നില്ല. എപ്പോഴും നിറഞ്ഞുകിടക്കുന്ന തോട്ടിൽ നിന്നും കനത്ത മഴയോടെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറുന്നതാണ് ദുരിതത്തിന് ആധാരം. വടാശ്ശേരി അന്തോണി, കിഴക്കൂടൻ ത്രേസ്യാമ, കിഴക്കൂടൻ റപ്പായി എന്നിവരും ഇല്ലിക്കച്ചിറയിലെ വെള്ളക്കെട്ടിൽ നാശം നേരിട്ട കർഷകരുടെ പട്ടികയിലുണ്ട്. ജാതിയടക്കമുള്ള മറ്റു വിളകൾക്കും നാശം നേരിട്ടു. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശമെന്ന് മുദ്രകുത്തപ്പെട്ട പ്രദേശത്തെ കൃഷി ഇൻഷൂർ ചെയ്യാൻ കമ്പനികൾ വിസമ്മതിക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയായി. TCV ചാലക്കുടി. പാലപ്പള്ളി ചെക്കിപ്പറമ്പ് ഭാഗത്തെത്തിയ കാട്ടാനകളെ കുങ്കിയാനകൾ കാടുകയറ്റി. കോളനി പരിസരത്തെത്തിയ രണ്ട് കാട്ടാനകളെയാണ് കുങ്കിയാനകൾ ഉൾക്കാട്ടിലേക്ക് തുരത്തി ഓടിച്ചത്. ചെക്കിപ്പറമ്പിൽ നിന്ന് മുക്കണാംകുത്ത് ഭാഗത്തേക്ക് കാട്ടാനകളെ തുരത്തിയ കുങ്കിയാന സംഘം താവളത്തിലേക്ക് തിരിച്ചെത്തി. മിഷൻ പാലപ്പള്ളി എന്ന് പേരിട്ട കാട്ടാനകളെ തുരത്തുന്ന ദൌത്യത്തിന് സെന്റർ വൈൽഡ് ലൈഫ് സ്റ്റഡീസിലെ ഡോക്ടർ ശ്രീധർ വിജയകൃഷ്ണൻ, വയനാട് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് നേതൃത്വം വഹിച്ചത്. തിങ്കളാഴ്ച കുങ്കിയാനകളെ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഭാഗത്തേക്ക് അയക്കുവാനാണ് നീക്കം. ഇഞ്ചക്കുണ്ട്, പരുന്തുപാറ, കുതിരവളവ് ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനകളെ തുരത്തിയ എലിക്കോട് ഭാഗത്തു നിന്ന് 1.5 കിലോമീറ്റർ മാറി കാരിക്കുളത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപമാണ് ആനകളെത്തിയത്. തല്ലൂരിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തൃക്കൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെട്ടുകാട് ഏഴാംകല്ല് വെളിയത്തുപറമ്പിൽ വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ 30 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. ഉണ്ണിമിശിക പള്ളിക്ക് സമീപമായിരുന്നു അപകടം. കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെയും അനുജനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിലായി. മംഗലം മടച്ചാൻപാറ വീട്ടിൽ ശ്രീജിത്തിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഒതളൂരിൽ മുങ്ങിമരിച്ച അമ്മയുടെയും മകളുടെയും മൃതദേഹം സംസ്കരിച്ചു. കാണിപ്പയ്യൂർ അമ്പലത്തിങ്ങൽ ബാബുരാജന്റെ ഭാര്യ ഷൈനി, മകൾ ആശ്ചര്യ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹം കുന്നുകുളം കാണിപ്പയ്യൂരിലെ വസതിയിലെത്തിച്ചത്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഒതളൂർ ബണ്ടിന് സമീപത്ത് വെമ്പുഴ പാടത്ത് കുളിക്കുന്നതിനിടെ മുങ്ങിമരിച്ചത്. ബണ്ടിന് സമീപത്ത് നിന്ന് മുങ്ങിത്താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത്. ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഓണത്തിന് ഒതളൂരിൽ സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു. വടക്കുനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് അരങ്ങേറിയ പഞ്ചാരിമേള മേളപ്രേമികൾക്ക് അപൂർവ ദൃശ്യ ശ്രാവ്യ വിരുന്നായി. മേളപ്രമാണി ചുവലൂർ മോഹനൻ നായരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരുന്ന മേളം 2 മണിക്കൂറോളം ആസ്വാദകരെ ആവേശത്തിലാഴ്ത്തി. കേരള ക്ഷേത്രവാദ്യകല അക്കാദമി ജില്ലാ കമ്മിറ്റിയാണ് ഓണമേളവും ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ഉദ്ഘാടനവും ധനസഹായ വിതരണവും നിർവഹിച്ചു. മേള പ്രമാണിമാരായ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ക്ഷേത്ര വാദ്യകല അക്കാദമി സെക്രട്ടറി കല്ലേറ്റിങ്ങര ഹരിശങ്കർ, സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, ട്രഷറർ കിഴക്കൂട്ട് നന്ദനൻ, വൈസ് പ്രസിഡന്റ് പെരുവനം സതീശന്മാരാർ തുടങ്ങിയവർ സന്നിഹിതരായി. ചിറ്റണ്ടയിൽ ഓട്ടോറിക്ഷ തകർത്തിയാളെ അറസ്റ്റ് ചെയ്തു. ചിറ്റണ്ട മീനങ്ങാത്ത് വീട്ടിൽ സുമേഷിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിറ്റണ്ട ക്വാറിക്ക് സമീപം കരിയാമ്പുറത്ത് രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷയാണ് കഴിഞ്ഞ മാസം തകർത്തത്. നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പണസംബന്ധമായ തർക്കമാണ് ഓട്ടോറിക്ഷ തകർക്കാൻ കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കലിംഗ് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ വീണ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേച്ചേരി പന്നിത്തടം റോഡ് എയ്യാലിയിൽ കലിംഗ് നിർമ്മാണത്തിനായി പൊളിച്ച കുഴിയിലേക്കാണ് കാർ വീണത്. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. മാസങ്ങൾക്ക് മുൻപ്
റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് കുഴിയെടുത്തത്. 2016 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32.67 കോടി രൂപ വകയിരുത്തിയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നത്. കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മാള കേബിൾ വിഷൻ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും മീഡിയ ടൈം പ്രകാശനവും നടത്തി. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിലുള്ളവർക്കും അവാർഡുകൾ വിതരണം ചെയ്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാധ്യമ പ്രവർത്തകൻ ജോഷി കുര്യൻ മുഖ്യാതിഥിയായിരുന്നു. COA ജില്ലാ സെക്രട്ടറി പി ആന്റണി, മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആരിഫ് കോറോത്ത്, കർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ കാതറിൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, കേരള വിഷൻ തൃശൂർ ചെയർമാൻ PM നാസർ, COA മാള സെക്രട്ടറി PL ജോണി, മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ തീരദേശ മേഖലയിൽ ചാകര. പൊക്കുളങ്ങര, പൊക്കാഞ്ചേരി, മുനക്കക്കടവ് ബീച്ചുകളിലാണ് ചാകര. വൻതോതിൽ ചാളയാണ് തിരമാലയ്ക്കൊപ്പം കരയിലേക്ക് ഒഴുകിയെത്തിയത്. വിവരമറിഞ്ഞ് കുട്ടികളടക്കം കുടുംബസമേതം എത്തിയവരെല്ലാം കൈവശം കരുതിയ സഞ്ചികളിലും പാത്രങ്ങളിലും നിറയെ ചാളയുമായാണ് വീടുകളിലേക്ക് മടങ്ങിയത്. ചാകര വിവരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പങ്കുവച്ചതോടെ ബീച്ചുകളിലേക്ക് സന്ദർശകരുടെ തിരക്കും വർദ്ധിച്ചു. തിരമാലയ്ക്കൊപ്പം കരയിലെ കടൽ ഭിത്തികൾക്കിടയിൽ കുടുങ്ങിയ മീനുകളെ ഏറെ പണിപ്പെട്ടാണ് ആളുകൾ ശേഖരിച്ചത്. ബീച്ചുവലക്കാർ വലവീശിയും ചെറുവഞ്ചിക്കാർ കടലിൽ വലവിരിച്ചും മത്തിപിടിച്ചു. ഊരകത്തെ ഗ്രാമവീഥികളെ വർണ്ണശോഭ അണിയിച്ച് കുമ്മാട്ടി സംഘങ്ങൾ. 8 കുമ്മാട്ടി സംഘങ്ങളാണ് നിശ്ചല ദൃശ്യങ്ങളും വാദ്യഘോഷങ്ങളുമായി വർണ്ണശോഭയേകി ഊരകത്തമ്മ ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് മൈൻപിള്ളി ക്ഷേത്രനടയിൽ സമാപിച്ചു. 100 ആളുകളാണ് കുമ്മാട്ടി ഘോഷയാത്ര കാണാനെത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പെരുമ്പടപ്പ് അയ്യൂട്ടിച്ചിറ തണ്ണിത്തുറ സ്വദേശി വടക്കേപ്പുറത്ത് വീട്ടിൽ മണവാളൻ എന്ന മുസ്തഫയെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. പെരുമ്പടപ്പ്, പൊന്നാനി, വയനാട്, തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് 1 വിലക്കിയാണ് തൃശൂർ റേഞ്ച് DIG പുട്ട വിമലാദിത്യ ഉത്തരവിറക്കിയത്. തൊട്ടിപ്പാൽ മാടപ്പുറത്ത് വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടപ്പുറം ഇരുമക്കാട്ടുപറമ്പിൽ ലൌസേബ് ഭാര്യ 97 വെറോനിക്കയാണ് മരിച്ചത്. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് മൃതദേഹം പുറത്തെടുത്തു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം 2 കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തകരാറിലായതിനെ തുടർന്ന് പാതയോരത്ത് നിർത്തിയിട്ട ലോറിയുടെ പുറകിൽ കണ്ടെയ്നർ ലോറി വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുന്നുകുളത്ത് 5 കിലോമീറ്ററോളം കാറിന് പുറകിൽ നിർത്താതെ ബസ് ഹോണടിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ കാർ യാത്രികന് അപസ്മാരം. തിരുവനന്തപുരം സ്വദേശി രാജ്ഭവൻ വീട്ടിൽ വിമൽ രാജിനെ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നുകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ എടക്കളത്തൂർ സ്വദേശി കുന്നുത്തുള്ളി വീട്ടിൽ ഭക്തരാജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കാറിനെ ചൂണ്ടൽ ഭാഗത്തു നിന്ന് വരികയായിരുന്ന തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വെണ്ണിലാവ് ബസ്സാണ് 5 കിലോമീറ്ററോളം പുറകിൽ നിർത്താതെ ഹോണടിച്ചത്. മാനസിക സംഘർഷം മൂലം കേച്ചേരിയിൽ വെച്ചാണ് യുവാവിന് അപസ്മാരം അനുഭവപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അതുവഴി വരികയായിരുന്ന കുന്നുകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് നിർത്തുകയും ആംബുലൻസ് ഡ്രൈവർ ജിബിറ്റ് വിമൽ രാജിനെ പ്രാഥമിക ശുശ്രൂഷ നൽകി കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,675 രൂപ, പവന് 37,400 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട.
ശക്തന്റെ തട്ടകം കീഴടക്കി പുലികൾ. പുലിക്കളി കാണാൻ ഒഴുകിയെത്തിയത് വൻ ജനസാഗരം. പുലിയിറക്കത്തോടെ തൃശൂരിലെ ഓണാഘോഷം സമാപിച്ചു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. ഗുരുവായൂരിൽ തെരുവുനായ്ക്കൾ വീടിനു മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ സീറ്റും റക്സിനും കടിച്ചു കീറി നശിപ്പിച്ചു. പലിയക്കര ടോൾ പ്ലാസയിൽ വാഹനത്തിരക്ക് പതിവാകുന്നു. വാഹനങ്ങളുടെ നിര ഒരു കിലോമീറ്ററോളം നീണ്ടു. ടോൾ പ്ലാസയിൽ തിരക്ക് രൂക്ഷമായിട്ടും പോലീസ് വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറായില്ലെന്ന് ആക്ഷേപം. പരിയാരം കപ്പത്തോട്ടിൽ നിന്നും വെള്ളം കയറുന്നത് പതിവാകുന്നു. വെള്ളം കയറുന്നത് മൂലം കുറ്റിക്കാട് മേഖലയിൽ വാഴ കപ്പ കൃഷി വിളവെടുക്കാനാകാതെ നശിക്കുന്നു. പാലപ്പള്ളി ചക്കിപ്പറമ്പ് ഭാഗത്തെത്തിയ കാട്ടാനകളെ തുരത്തിയൊഴിച്ച് കുങ്കിയാനകൾ. തിങ്കളാഴ്ച കുങ്കിയാനകളെ വെള്ളിക്കുളങ്ങര വനമേഖലയിലേക്ക് അയക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.